എന്തെല്ലാം വിശേഷോ? സുഖമല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും? പിന്നെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും വാട്സപ്പിൽ ഒരു സുഹൃത്തോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പോ ഒരുപാട് മെസ്സേജുകൾ കൊണ്ട് ഇങ്ങനെ നിറയുന്നത്. അപ്പോൾ നമുക്ക് വാട്സപ്പിൽ നിന്ന് പിന്നെ ഇതൊക്കെ നമ്മുടെ ഫോണിൻ്റെ ഇൻറ്റേർണൽ മെമ്മറിയിലേക്ക് മെസ്സേജൊക്കെ വന്ന് ഫുള്ളായിട്ട് ഇങ്ങനെ നിൽക്കുകയായിരിക്കും. പക്ഷെ ഇതൊന്നും നമുക്ക് ഇൻറ്റേർണൽ അല്ലെങ്കിൽ ഫോണിൻ്റെ മൈഫയിൽ പോയി ഇൻറ്റേർണൽ മെമ്മറി പോയിട്ട് നമുക്കതൊക്കെ ക്ലീൻ ചെയ്യാതെ അല്ലെങ്കിൽ അതൊക്കെ ഡിലീറ്റ് ചെയ്യാതെ നമുക്കത് ഫോണിൻ്റെ സ്റ്റോറേജ് എന്തായാലും കൂട്ടാൻ പറ്റില്ല. അപ്പോൾ അതിനുള്ള ചെറിയൊരു മെത്തേഡാണ് നമുക്ക് എന്തായാലും ഉണ്ടാകും ഒരാൾക്കോ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു സ്ഥിരമായിട്ട് മെസ്സേജ് കൊണ്ട് നടന്ന ഗ്രൂപ്പ്. അപ്പോൾ ആ ഗ്രൂപ്പിൽ നിന്ന് ആ ഗ്രൂപ്പിനെ നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും എന്നുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ കൂടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോക്ക് താഴെ ചുവന്ന ലെറ്ററിലെ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. കാരണം നോട്ടിഫിക്കേഷൻ ഇപ്പം വരുത്ത് കുറവാന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഒന്നോ രണ്ടോ ആൾക്ക് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഉള്ള ഒരു സുഖം തന്നെയാണ്. അതുകൊണ്ട് നമുക്കൊരു നഷ്ടമൊന്നും വരുന്നൊന്നുമില്ല. അപ്പം നമുക്ക് വീഡിയോ എങ്ങനെയാണെന്നുള്ള ഒന്ന് കണ്ട് മനസ്സിലാക്കാം. വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ സെറ്റിങ്സിലേക്ക് റൈറ്റ് സൈഡ് ക്ലിക്ക് ചെയ്ത് സെറ്റിങ്സിലേക്ക് പോവുക. സെറ്റിങ്സിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഡാറ്റ ആൻഡ് സ്റ്റോറേജ് എന്നുള്ളൊരു ഭാഗം കാണാം നിങ്ങൾക്ക്. ഇവിടെ നെറ്റ്വർക്ക് യൂസേജ് സ്റ്റോറേജ് യൂസേജ് എന്നുള്ള രണ്ട് ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ രണ്ട് ഓപ്ഷനിൽ നിങ്ങൾക്ക് സ്റ്റോറേജ് യൂസേജ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഗ്രൂപ്പിൽ പിന്നെ മെസ്സേജ് വരുന്ന ഗ്രൂപ്പ് നിങ്ങൾക്ക് തൊട്ട് മുകളിൽ തന്നെ കാണാൻ പറ്റും. ഏത് ഗ്രൂപ്പിലാണ് ഒരുപാട് മെസ്സേജുകൾ വരുന്നത് ആ ഗ്രൂപ്പൊന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഫ്രീ അപ്പ് സ്പേസ് എന്നുള്ള അതിൻ്റെ ആ ഗ്രൂപ്പിലുള്ള മൊത്തം ടെക്സ്റ്റ് മെസ്സേജ് ഫോട്ടോസ് പിന്നെ വീഡിയോസ് പിന്നെ ഏതിനൊക്കെയാണ് കൂടുതൽ എം ബി ചിലവാകുന്നത് അതേപോലെ എത്ര സ്റ്റോറേജ് നമുക്ക് കൂട്ടാൻ പറ്റും എന്നുള്ള ഒരു വീഡിയോ ആണ്. പിന്നെ ഓഡിയോ മെസ്സേജ് ഇതിൽ 7159 മെസ്സേജ് ഉണ്ട്. ഇത് തീരെ ഡിലേറ്റ് ആയില്ല. 261 എം ബി മെസ്സേജുകൾ ഇതിൽ കിടക്കുന്നുണ്ട്. അത് കേട്ടതും കേൾക്കാത്തതെല്ലാമായിട്ട് ഇതിലുണ്ട്. ഇതുവരെ ഡിലേറ്റ് ചെയ്തൊന്നും കൂടാതെ അപ്പോൾ നമ്മളിവിടെ എങ്ങനെ സ്റ്റോറേജ് വർദ്ധിപ്പിക്കാം എന്നുള്ള ഒരു മെത്തേഡാണ്. ഇതിങ്ങനെ ഓരോരോ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഗ്രൂപ്പ് ചെയ്യുക, പേഴ്സണൽ ഉണ്ടെങ്കിൽ പേഴ്സണൽ ചെയ്യുക, ആവശ്യമുള്ള മെസ്സേജുമാണെങ്കിൽ മാത്രം സ്റ്റോർ ചെയ്ത് വെക്കുക, ഇല്ലെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് താഴെ കാണാൻ പറ്റും ഫ്രീ അപ്പ് സ്പേസ് എന്നുള്ളൊരു ഭാഗം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ക്യാൻസൽ ഡിലേറ്റ് ഐറ്റംസ് ഇത്ര എം ബി എന്നുള്ള അതായത് 300 MB അടുത്ത് ഏകദേശം ഉണ്ട്. 300 MB സ്പേസ് ചില്ലറ ഒന്നല്ല. പിന്നെ കാരണം അത് നമ്മുടെ ഫോണിൽ 300 MB സ്പേസ് നമുക്ക് കൂട്ടാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര സംഭവം തന്നെയാണ്. കാരണം മെമ്മറി സ്പേസ് കുറവുള്ള ഫോണുകളിലുള്ള ആൾക്കാർക്കെല്ലാം ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. നമ്മുടെ ടെക്സ്റ്റ് മെസ്സേജ് ഇവിടെ ഞാനിപ്പോൾ ഫ്രീ അപ്പ് സ്പേസ് കൊടുത്ത സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഫ്രീ അപ്പ് സ്പേസ് കൊടുത്ത സമയത്ത് ഇവിടെയൊക്കെ മാർക്ക് ചെയ്തിട്ട് ഫ്രീ അപ്പ് സ്പേസ് കൊടുത്തപ്പോൾ ഇവിടെ ഒക്കെ മാർക്കിട്ട് ആദ്യം ഒന്ന് ഹൈഡായി പോയതാണ്. പിന്നെ ടെക്സ്റ്റ് മെസ്സേജ് ഫോട്ടോസ് സ്റ്റിക്കേഴ്സ് ബാക്കിയുള്ള ഇതിലുള്ള ലൊക്കേഷൻസ് കോൺടാക്റ്റ് വെച്ച് ബാക്കിയൊക്കെ ടിക്ക് മാർക്കിലാണുള്ളത്. നിങ്ങൾക്കിപ്പം വീഡിയോ ടിക്ക് മാർക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ വീഡിയോൻ്റെ എം ബി സ്പേസ് ഇവിടെ കുറയുന്നത് കാണാം. പിന്നെ ഞാനിപ്പോൾ ടിക്ക് മാർക്ക് വീണ്ടും ചെയ്തപ്പോൾ ഇവിടെ കൂടുന്നത് കാണാം. അതേപോലെ നിങ്ങൾക്ക് ഫോട്ടോ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഏതാ ആവശ്യമുള്ളത് വെച്ചാൽ ആ ഫയലുകൾ ടെക്സ്റ്റ് മെസ്സേജോ ഇല്ലെങ്കിൽ ബാക്കിയുള്ള ഏതാ വെച്ചാൽ അതിനനുസരിച്ച് വെച്ചിട്ട് ബാക്കിയൊക്കെ നിങ്ങൾക്ക് ഡിലേറ്റ് ചെയ്യാം. ഞാൻ ഇവിടെ മൊത്തം ഡിലേറ്റ് ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇവിടെ ഇപ്പം ഡിലേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റാർഡ് മെസ്സേജ് എന്താ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ടിക്ക് മാർക്ക് കൊടുക്കുക. അതടക്കം ഉൾപ്പെടെയാണെങ്കിൽ ക്ലിയർ മെസ്സേജ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് 294.7 MB 8130 ഐറ്റംസ് ഡിലേറ്റഡ് റിലേറ്റഡ് മീഡിയ ഫ്രം ദ അതായത് നിങ്ങളുടെ ഫോണിലുള്ള സേവായി കിടക്കുന്ന ഈ വാട്സപ്പിൽ നിന്ന് വന്ന ഫോട്ടോസ് വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ ക്ലിയറായിട്ട് ചെയ്യാൻ പറ്റും. ഡിലേറ്റിംഗ് ഐറ്റംസിൽ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീൻ വലിച്ചു കഴിഞ്ഞാൽ മോഡൽ കാണാം നിങ്ങൾക്ക് ഇത്രയും മെസ്സേജ് ക്ലിയറാകുന്നത്. ഇനി ആ ഗ്രൂപ്പിലുള്ള ഒരൊറ്റ മെസ്സേജ് നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല, അതൊക്കെ ഓൾറെഡി ക്ലിയറായി. 5700, 5900, 6000 അപ്പോൾ 8000 something മെസ്സേജ് ഇപ്പം ക്ലിയറായി. 300 MB അടുത്താണ്. അതിൽ നമ്മൾ ടെക്സ്റ്റ് മെസ്സേജ് ഒഴിവാക്കിയിട്ടിട്ടാണ് ക്ലിയർ ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ഓരോരോ ഗ്രൂപ്പിൻ്റെയും മെസ്സേജുകൾ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.